സെന്റിക്കിന്റെ വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ല അമ്മ എല്ലാവർക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങിയാലോ അമ്മ? അപ്പൊ ആദ്യം എല്ലാവരും എന്നോട് ചോദിച്ച ഒരു കോമൺ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്റെ വീട്ടിലെ ആൾക്കാരെ കുറിച്ചായിരുന്നു എല്ലാവരും ചോദിച്ചത്. പിന്നെ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്, എന്റെ എന്റെ വയസ്സ് എത്രയാന്ന് വെച്ചാ 29 വയസ്സുണ്ട് എനിക്കിപ്പോ. ഈ വർഷം 29 ആവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു 29 വയസ്സുണ്ട് എനിക്ക് ഈ വർഷമാവും. പിന്നെ എന്റെ അച്ഛനും അമ്മയും ബഹ്റൈനിലാണ്. അവരുടെ പേര് പ്രകാര പ്രഭു ശോഭാ പ്രഭു ആണ്. അതേപോലെ തന്നെ എനിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് ജയറാം പ്രഭു. അപ്പൊ ചേട്ടന്റെ ഭാര്യ ശ്രീപ്രിയ പ്രഭു. അതേപോലെ തന്നെ മോള് അവധിക. അപ്പൊ ഇതാണ് എന്റെ ഫാമിലി. അപ്പൊ ഞങ്ങള് പണ്ട് തൊട്ടേ ബഹ്റൈനിലായിരുന്നു. പിന്നെ എന്റെ നാട് ശരിക്കും തൊറൂരാണ്. പക്ഷെ തൊറൂര് കാട്ടി ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ ഫുൾ സ്റ്റഡീസ് എല്ലാം ഞാൻ പഠിച്ചത് ബഹ്റൈനിലും. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് എന്റെ മലയാളം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കുറവ് അല്ലേമോ. ഇതാണ് എന്റെ ഫാമിലിയുടെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ. എനിക്കും അമ്മയ്ക്കും ഉള്ള ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ട കൗതുകമായിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് പോയാലോ. ആ ഓക്കെ. എക്സ് വിത്ത് ലക്ഷ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഹെഡാണ്. എനിക്കറിയാതെ ആരാണ് അത്, നമ്മുടെ രമ്യയാണ്. രമ്യ, അപ്പൊ ആ രമ്യ ചോദിച്ചിരിക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻ അമ്മയോടാണ്. എനിക്ക് തോന്നുന്നത് ശ്വേച ചേച്ചി വ്ളോഗ് തുടങ്ങാൻ മെയിൻ റീസൺ അമ്മയായിരിക്കും. ഷീ സച്ച് എ മോട്ടിവേറ്റിംഗ് ആൻഡ് എൻകറേജിങ് പേഴ്സൺ. ശ്വേത ചേച്ചി തുടങ്ങുന്നതിന് മുമ്പ് അമ്മ വ്ളോഗ് ചെയ്യാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് അവള് ചോദ്യം. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ മോൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ മരുമകളെ കൂടെ ചെയ്യിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. നീ വന്നപ്പോ തൊട്ട് ഞാനത് പറഞ്ഞോണ്ടിരിക്കുന്ന. പിന്നെ ശ്വേതയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് ആദ്യമേ തൊട്ട് തോന്നിയതാ. അതുദ്ദേശം ഞാൻ പറഞ്ഞത്. അമ്മയിൽ ഹാസ് എ മരുമകൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോസിറ്റീവ് കാര്യം. അമ്മ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങാൻ മെയിൻ ഒരു കാരണം അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ് എന്നെ ഇഷ്ടമാണ്. പിന്നെ തിരിച്ച് ചേച്ചി വന്ന ബെസ്റ്റ് പോസിറ്റീവ് കാര്യം എന്താണ് അമ്മയ്ക്ക് തോന്നുന്നതെന്ന്? തിരിച്ചെന്ന് വെച്ചാല് അത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു അറിവുണ്ട്, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തില്. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തില് കുറച്ചൊക്കെ നല്ല ആഭരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഇതുണ്ട്. പിന്നെ ശ്വേതയ്ക്ക് എല്ലാ ഭാഷകളും സംസാരിക്കാൻ അറിയാം, ഒട്ടുമിക്ക ഭാഷകളും അറിയാം. മലയാളം മാത്രം കുറച്ച് വീക്കറിയാം. ആ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഭാഷകൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പോയി ഓരോ വീഡിയോ ചെയ്യുന്നതിനും നല്ല മോന്റെ കൂടെ ആണെങ്കിലും പോയി എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വേറെ ഒരെണ്ണം തുടങ്ങാനായിട്ട് തന്നെ. ഇത് എന്നോട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്ന അപ്പത്തൊട്ട് അമ്മ പറഞ്ഞോണ്ടിരിക്കുവെന്ന് എനിക്ക് ചെയ്യാനുള്ള ഇതുള്ളല്ലോ പൊക്കൂടെ എന്നൊക്കെ. പക്ഷെ എന്റെ മടി കാരണമാണ് ഞാൻ തുടങ്ങാതിരുന്നത്, സത്യം പറഞ്ഞ. പിന്നെ ഈ ലോക്ക്ഡൗൺ ഒരു നിമിത്തമായി, ബോറടിക്കുന്നോണ്ട് ഞങ്ങളൊന്ന് ചാനൽ തുടങ്ങി. സത്യാവസ്ഥ അതാണ്. കുറെ പേര് അതും ചോദിച്ചായിരുന്നു എന്നോട്. അടുത്ത ക്വസ്റ്റ്യൻ കിരൺലാൽ എം എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ അറ്റ് ആൻ ഇൻസ്റ്റന്റ് തോന്നുന്ന ഐഡിയ ആണോ അതോ പ്ലാൻ ഇട്ടിട്ടാണോ ചെയ്യുന്നതെന്ന്? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല അല്ലേ അമ്മ? പ്ലാൻ ചെയ്യാറൊന്നുമില്ല, ഏകദേശം ഒരു ഐഡിയ വെച്ച് ചെയ്യും. അതെ, ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ കയ്യില് എന്ത് സാധനം ഉണ്ടോ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാൻ പോവാറ് തന്നെ. ഇപ്പൊ ഇന്ന് നമുക്ക് ചക്ക് കിട്ടി, ചക്ക കിട്ടിയാൽ ചക്ക വെച്ചിട്ട് എന്തുണ്ടാക്കാം എന്നാ അതിന്റെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു പ്ലാനും ഇല്ല. പ്ലാൻ ചെയ്തിട്ട് എടുക്കാൻ പോയാലുണ്ടല്ലോ നമുക്ക് അതിനുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നില്ല. ഇവിടെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടാൻ തുടങ്ങിയതല്ലമ്മ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട്
പ്ലാനിംഗ് ഒന്നും ഇല്ല, നമ്മൾ എന്ത് തോന്നുന്നോ അത് ഉണ്ടാക്കുമായിരുന്നു. പുള്ളിക്കാരൻ തന്നെ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആരാണ്? അത് നമ്മുടെ അബിക്കുട്ടനാണ്, അബിയാണ് ചെയ്യുന്നത്. അബി എല്ലാം എഡിറ്റ് ചെയ്ത് തരും. ചില സമയത്ത് അവൻ ഷൂട്ടും ചെയ്ത് തരാറുണ്ട്. അപ്പം എല്ലാം ചെയ്യുന്നത് അവനാണ്. വീഡിയോ എഡിറ്റിങ്ങും നമ്മുടെ വീഡിയോ എടുക്കലും അവൻ തന്നെയാണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പുള്ളിക്കാരൻ ചോദിക്കുന്നത്, കുക്ക് ചെയ്തിട്ട് പണിവാളിപ്പോയ ഒരു ഡിഷ് പറയാമോ? അമ്മയ്ക്ക് പൊറോട്ടയായിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയ ഡിഷിൽ ആദ്യമായിട്ടും ചെയ്തതുകൊണ്ടും അത് അങ്ങനെ ദുരൂഹതം ഉണ്ടായിരുന്നു. എനിക്കിത് ഞാൻ എങ്ങനെ പറയത്തുള്ളൂ. ഫംഷി ഷാദി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഹായ് ശ്വേത അമ്മ, ട്രാവൽ ചെയ്യാൻ സുജിതേട്ടനെ പോലെ ചേച്ചിക്കും ഇഷ്ടമാണോ? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാവൽ ചെയ്യാ എന്താ പറയാ, ട്രാവൽ ചെയ്യുന്നത് പോലെ എനിക്ക് വേറെ ഇഷ്ടമുള്ളൊരു കാര്യം വേറെ ഇല്ല. ഫുഡ് കഴിഞ്ഞാലുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കാര്യമാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അങ്ങനെ കുറേ അടുത്തൊന്നും പോയിട്ടില്ല, എന്നാലും എനിക്ക് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതേപോലെ ഒരുമിച്ച് ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനും ചേട്ടനും പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലങ്കാവി ആയിരുന്നു, നമ്മുടെ ഹണിമൂണിന് പോയ സ്ഥലം. ആ നല്ലൊരു സ്ഥലമായിരുന്നു. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിൻസി റനി അമ്മയോടാണ് ആദ്യത്തെ ചോദ്യം. സുജിത് ഒരു ഫേമസ് വ്ളോഗർ ആയി തീരും എന്ന് വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. അവന് ബാംഗ്ലൂർ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോ തന്നെ ആനവണ്ടി ബ്ലോഗ് തുടങ്ങിയായിരുന്നു. അന്ന് തന്നെ അത് നന്നായിട്ട് അവൻ കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് എന്നോട് പറയുന്നു, അമ്മ എനിക്ക് വേറെ ഒരു ചാനൽ തുടങ്ങണം, ഇങ്ങനെ ട്രാവൽ വീഡിയോ ചെയ്യണം, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അന്ന് തന്നെ അവൻ ഭയങ്കര യാത്രകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ അവനത് തുടങ്ങി. തുടങ്ങിയപ്പോഴേ എനിക്കറിയാം അത് വിജയിക്കുമെന്ന്. ശ്വേത, ഈ പ്രപ്പോസൽ എങ്ങനെ വന്നു? പ്രപ്പോസൽ വന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ഒരു ആൻറ്റി ഉണ്ട്, അത് മാത്രമല്ല അച്ഛൻ്റെ പെങ്ങള് സുശീല ആൻറ്റി കൂടെ എറണാകുളത്തുണ്ട്. ആ ആൻറ്റിയും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയ ആൻറ്റിയും എന്താ പറയാ നാത്തൂമാരാ. അതെ, അപ്പൊ അവര് കൊണ്ടുവന്ന് അവരാണ് ഇതെന്നോട് ആദ്യം പറഞ്ഞത്. അതെ, അപ്പൊ അതാണ് ഈ അങ്ങനെയാണ് ഈ എന്താ പറയാ ഈ ഒരു പ്രപ്പോസൽ വന്നത്. അപ്പൊ അതാണ് നമ്മുടെ ബിൻസി ചേച്ചിയുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ അടുത്ത ചോദ്യം ജിസ് ജോർജ് എന്ന് പറഞ്ഞ സുഹൃത്താണ്. ഹായ് ചേച്ചി, ചേച്ചി ഉണ്ടാക്കുന്ന എന്ത് ഫുഡാണ് സുജിതേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ചേട്ടനോട് ചോദിക്കണം. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടില്ല. ചേട്ടൻ എന്തായാലും ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കാറുണ്ട് അല്ലേ അമ്മ? പിന്നെ സുജിതേട്ടൻ ഒരു വ്ളോഗർ ആണേലും ആദ്യം കേട്ടപ്പോൾ എന്താ തോന്നിയെന്ന്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതൊരു പ്രൊഫഷൻ ആയിരുന്നു, നല്ലൊരു പ്രൊഫഷൻ. അത് വെറൈറ്റി ഒരു പ്രൊഫഷനാണ്. ആർക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊരു സന്തോഷമായിട്ടാണ് തോന്നിയത്. ഒരു ഡിഫറെൻ്റ് ആയുള്ളൊരു പ്രൊഫഷനാണോ പുള്ളിക്കാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തന്നെ ഒരു കൗതുകമായിരുന്നു എനിക്ക്. പിന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു സുജിത് ബ്രോ എത്തിയോ എന്ന്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നത്തെ ദിവസം പുള്ളിക്കാരൻ രാത്രി എത്തും. 5th June രാത്രി എത്തും പുള്ളിക്കാരൻ അല്ലേ അമ്മ? ഡൽഹിയിലാണ് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹോപ്പ്ഫുള്ളി കൊച്ചിയിലോട്ട് വരും. നവനീത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ഒരേ ഒരു ചോദ്യം, നിങ്ങൾ റിയലി കൊങ്ങിണിക്കാരാണോ എന്ന്. ഐ ജസ്റ്റ് ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്, ഹോപ്പ് യു വിൽ റിപ്ലൈ എന്ന്. എന്നുവെച്ചാൽ ഞങ്ങൾ ശരിക്കും കൊങ്ങിണിക്കാർ തന്നെയാണ് അല്ലേ അമ്മ? ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് ആണ് ഞങ്ങള്. ജി എസ് പി എന്ന് പറയും. അപ്പൊ കൊങ്ങിണിയാണ് നമ്മുടെ ഭാഷ. ഞങ്ങള് കൊങ്ങിണിക്കാര് തന്നെയാണ്, ഗോവയിൽ നിന്നും വന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിദ്ദിഖ് നലക്കാത്ത് ഫ്രം കോഴിക്കോട്. സിദ്ദിഖ് ആണ് ചോദിക്കുന്നത്. വ്ളോഗ് തുടങ്ങിയപ്പോൾ ഉണ്ടായ രണ്ട് ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? നമ്മള് നാല് പേർക്ക് അറിയുമായിരുന്നു ഇവിടെ, അതായത് അമ്മ, ഞാൻ, അബി, പിന്നെ അച്ഛൻ. അച്ഛന് നമുക്ക് നാല് പേർക്കും അറിയുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല, സുജിതേട്ടനും അറിയത്തില്ല, എൻ്റെ ചേട്ടനും ചേച്ചിക്കും അറിയത്തില്ല. അത് അവരൊക്കെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ.
ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി തുടങ്ങാന്ന് വിചാരിച്ച ഒരു വീഡിയോ എടുത്തു, ഒരു വീഡിയോ അങ്ങ് യൂട്യൂബ് ചാനലിൽ ഇട്ടു. അതാണ് സംഭവിച്ചത്. വേറെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഫാമിലി ഫുൾ അറിയുന്നത്. ഇവൻ സുജിതേട്ടൻ വരെ അറിയുന്നത്. സുജിതേട്ടൻ എക്സൈറ്റഡ് ആയി പോയി, നീ എന്നോട് പറഞ്ഞത് പോലും ഇല്ലല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം അതിന്റെ തലേന്ന് ഞാൻ മിണ്ടി വെച്ചതേ ഉള്ളായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് കൂടുതൽ ഉണ്ടാവോ അത് ഫുഡ് ബ്ലോഗിംഗ് തന്നെയാണോ മോർ പ്രിഫറൻസ്? എനിക്ക് രണ്ടും ചെയ്യാനാണ് താല്പര്യം. ഫുഡ് ബ്ലോഗിങ്ങും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ. ഫുഡ് ബ്ലോഗിങ്ങിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കുക്കിംഗ് ചെയ്യുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഫുഡ് റിവ്യൂ ചെയ്യാനാണ് എൻ്റെ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കി കഴിക്കാൻ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതാണ് എനിക്ക് മെയിനായിട്ട് എനിക്കൊരു താല്പര്യമുള്ള ഒരു കാര്യം. ഇപ്പൊ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ശരി കുക്കിംഗ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുക്കിംഗ് ചെയ്യുന്നത്. സിദ്ദിഖ് തന്നെ ചോദിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശ്വേത ചേച്ചി അധിക വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ നെഗറ്റീവ്സ് കമൻസും കാണലുണ്ട്, റിയാക്ട് ചെയ്യാറുണ്ടോ നെഗറ്റീവുകളോടെന്ന്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ പോയാൽ കൂടുതലും റിയാക്ട് ചെയ്യാറില്ല. മാക്സിമം ഞാൻ നെഗറ്റീവ്സ് എന്താ പറയുക, നെഗറ്റീവ് കമൻസ് ഡിലീറ്റ് ചെയ്ത് കളയാറേ ഉള്ളൂ. റിയാക്ട് ചെയ്യാൻ പോയാൽ അത് മോശമാവും, അതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിവാക്കലാണ് ചെയ്യാറ്. ഫുഡ് സ്റ്റെപ്സ് ബൈ എ എൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ അമ്മയോടാണേ. അമ്മ, വുഡ് യു ഹാവ് എവർ ഇമാജിൻ ടു ഗോ അറൌണ്ട് ദ വേൾഡ് വിത്ത് യുവർ ഹസ്ബൻഡ് ലൈക്ക് യുവർ സൺ ആൻഡ് ഡോട്ടർ ട്രാവൽസ്? അതായത് ശ്വേത ഇസ് നോട്ട് യുവർ ഡോട്ടർ ഇൻ ലോ ഫോർ യു, അങ്ങനെ എഴുതിയിരിക്കുവാണ്. ചിന്തമായിട്ട് യാത്രകൾ പോകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുമുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ വണ്ടി എടുത്തേ പിന്നെ ഞങ്ങൾ മിക്കവാറും പോകുന്നുണ്ട്. പറ്റുന്നിടത്ത് എല്ലാം അവൻ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. ഇനിയും ആഗ്രഹങ്ങളുണ്ട് പോണമെന്ന്, മോൻ കൊണ്ടുപോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, സുജിത്തും എമ്മിലും കാശ്മീർ യാത്ര പോയപ്പോൾ ശ്വേതയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് യാത്ര പോകാൻ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് എൻ്റെ ആരുടെ കൂടെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എമ്മിൽ ചേട്ടനും സുജിത്തേട്ടനും പോയ പോലെ കാശ്മീർ യാത്ര പോയ പോലെ എനിക്കും ആഗ്രഹമുണ്ടായ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകാൻ. ആ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, പക്ഷെ അത് ഇതുവരെ നമുക്ക് ആർക്കും പറ്റിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട്, കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്, അത് മാത്രമല്ല എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ട്, ബഹ്റൈനിലെ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും പ്ലാനൊക്കെ ചെയ്തത്. എന്നെ രണ്ട് സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്തത്, അതേപോലെ തന്നെ കോളേജ് ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. കുറേ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആണെങ്കിലും പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഡു യു മിസ് എ ലോട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്? ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ക്വസ്റ്റ്യനായത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ മിസ് ചെയ്യാനൊന്നും ഇല്ല എന്ന എൻ്റെ ഒരു എൻ്റെ തോന്നല്. പിന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ചൈൽഡ്ഹുഡ് കാലഘട്ടം ഒരു നല്ലൊരു കാലഘട്ടം ആണല്ലോ, അതാരും മറക്കത്തില്ല. അപ്പൊ അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, മിസ് ചെയ്യാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാം എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ അപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വല്ലതല്ല. അമ്മയ്ക്ക് എങ്ങനെയാ? എനിക്ക് പഴയ കാലങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഇപ്പോഴും ഓരോരുത്തർ എന്നെ വിളിച്ച് ഞങ്ങള് പഴയ സൗഹൃദം പുതുക്കുന്നുണ്ട്. എനിക്കിഷ്ടമാ പഴയ കാലം. അത് അതെ, അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ്. അതെ, അപ്പൊ അതൊക്കെ മാറിയിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഇന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സെലക്ട് ചെയ്ത് വെച്ച ഇത് എഫ് ബിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലിജിന പി വിജയൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് ഇത് ചേച്ചിയാണോ അനീത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. ശ്വേത ചേച്ചി, ജീവിതത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ വേർസ്റ്റ് മൊമെന്റ്. ജീവിതത്തിലെ ബെസ്റ്റ് ആൻഡ് ദ വേർസ്റ്റ് മൊമെന്റ് അമ്മ ആദ്യം പറ. അമ്മയുടെ ബെസ്റ്റ് ആൻഡ് വേർസ്റ്റ് മൊമെന്റ്. ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞതും പിന്നെ 1 ബില്യൺ അടിച്ചതും അതും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അവനെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു.
മോശമായതെന്ന് പറഞ്ഞാൽ 2018 എൻ്റെ മോൻ്റെ കല്യാണം തീരുമാനിച്ചത്. 2018 August 29 August 15 വെള്ളം കയറി ഞങ്ങളുടെ വീട് മുക്കാൽ ഭാഗവും മുങ്ങി. അന്നത്തെ ആ സാഹചര്യം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. അത് അതുപോലൊരു അവസ്ഥയായിരുന്നു അന്ന്. അതാ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം. ഇനി ഞാൻ എൻ്റെ പറയാം. എൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമ്മ പറഞ്ഞില്ലേ കല്യാണം എത്ര 2014 ആ പ്രളയത്തിലായിരുന്നു എന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു കല്യാണം മാറ്റി വെക്കോ ഇല്ലയോ എന്ന്. പക്ഷെ അത് അന്നത്തെ ദിവസം തന്നെ നടന്നതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് തോന്നിയ കാര്യം അതായിരുന്നു. എല്ലാവരും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷിച്ച ഒരു കാര്യമായിരുന്നു അന്നത്തെ ദിവസം. അന്ന് തന്നെ നടന്നു എന്നൊരു ഭാഗ്യത്തിന് അതായിരിക്കും എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാനുള്ളത്. സത്യം പറയാം അതാണ്. പിന്നെ രണ്ടാമത്തെ വേർസ്റ്റ് കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2001 തോന്നുന്നു എൻ്റെ അപ്പ എൻ്റെ അച്ഛന് അതായത് 2001 അറ്റാക്ക് വന്ന ആ ഒരു വർഷമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേർസ്റ്റ് മൊമെൻ്റ് എനിക്കിന്ന് പറയാനുള്ളത്. ബിക്കോസ് അത് ആ അത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. ഞാൻ വെറും 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. ബഹ്റൈനിലായിരുന്നു. എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൽ ഓർമ്മയുണ്ട് അച്ഛൻ ആ ICU കിടക്കുന്ന ഒരു സീൻ. അതായിരിക്കും എൻ്റെ വേർസ്റ്റ് മൊമെൻറ്റ്. ഒന്ന് ആലോചിക്കാമെന്നേ ഉള്ളൂ. ആ ചെറുപ്രായത്തിൽ ഞാനത് കണ്ടത് എനിക്ക് അത് ഭയങ്കരമായിട്ട് പേടിയായൊരു സംഭവമായിരുന്നു. അതെ, വേറെ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടൻ ഇവിടെ ഇന്ത്യയിലായിരുന്നു. അച്ഛൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു അങ്കിളുടെ കൂടെ. അതൊക്കെ എനിക്ക് ഓർത്തെടുക്കുമ്പോഴും എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക പേടി സ്വപ്നമായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതായിരിക്കും എൻ്റെ വേർസ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ കഴിയും അമ്മ. നിങ്ങൾ ആരുടെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നില്ലെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 10-200 മെസ്സേജസ് കമൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ടാണ് കുറച്ച് സെലക്ട് ചെയ്തിട്ട് വീഡിയോ ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇതിൽ ഒതുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അടുത്ത തവണ വീണ്ടും ഞങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ആയിട്ട് ഞാൻ വീണ്ടും ഒരു വേറൊരു എപ്പിസോഡിൽ വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് അടിക്കുക, പിന്നെ എല്ലാവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസിനായി കാത്തിരിക്കുന്നത്. ബൈ ബൈ.